അമ്മോ, ആ ഭയങ്കര സംഭവം നിങ്ങളും കേട്ടില്ലേ? പ്രപഞ്ചത്തിലെ ഏറ്റവും ഭയങ്കരമായ ആ ശബ്ദം, ദൈവത്തിന്റെ കണ്ണിന്റെ ശബ്ദം, ഒരാഴ്ചയായി നമ്മുടെ സോഷ്യൽ മീഡിയകളിലും ഓൺലൈൻ ന്യൂസുകളിലും ഒക്കെ ഉണ്ടായ ഹോട്ട് ന്യൂസാണ് ഈ ദൈവത്തിന്റെ കണ്ണിന്റെ ശബ്ദം. നാസ പുറത്തുവിട്ട ഹെലിക്സ് നെബുലയുടെ ശബ്ദമാണ് ഇങ്ങനെ ദൈവത്തിന്റെ കണ്ണിന്റെ ഏറ്റവും ഭയാനകമായ ശബ്ദം എന്ന പേരിൽ പ്രശസ്തമായത്. ശരിക്കും ഹെലിക്സ് നെബുല കണ്ടാൽ ഒരു നിഗൂഢവും അത്ഭുതകരവുമായ കണ്ണാണെന്ന് തോന്നും എന്നത് ശരിയാണ്. അത്രക്കും മനോഹരമാണത്. ചിലർ പറഞ്ഞത് പ്രപഞ്ചത്തിൽ ഒരു നരകമുണ്ടെങ്കിൽ അതിതാണ് എന്നൊക്കെയാണ്. ഇനി അതിന്റെ ആ ഭയാനകമായ ശബ്ദം നമുക്കൊന്ന് കേട്ടാലോ? ഇനി നമുക്ക് നരകവും ദൈവത്തിന്റെ കണ്ണും എന്നൊക്കെയുള്ള കള്ള പ്രചാരണങ്ങൾ മറക്കാം. പകരം എന്താണ് ഇതിന്റെ വസ്തുത എന്ന് നോക്കാം. ഇത് സോണിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യയാണ്. ലളിതമായി പറഞ്ഞാൽ ചിത്രങ്ങളെ ശബ്ദ തരംഗങ്ങളാക്കി കൺവേർട്ട് ചെയ്യുന്ന പരിപാടിയാണ് ഈ സോണിഫിക്കേഷൻ. ഏത് ചിത്രവും നിങ്ങളുടെ സ്വന്തം ചിത്രവും എല്ലാം ഇങ്ങനെ ശബ്ദ തരംഗങ്ങളാക്കി സൂക്ഷിക്കാം. പിന്നീട് ആ ശബ്ദ തരംഗങ്ങളിൽ നിന്ന് തിരിച്ചു ചിത്രവുമാക്കി മാറ്റാം. എന്താല്ലേ ശാസ്ത്രത്തിന്റെ പുതിയ കണ്ടുപിടുത്തങ്ങൾ! അത്രയേ ഉള്ളൂ. ഇവിടെ നിങ്ങളുടെ ചിത്രം ശബ്ദമാക്കുന്നതിന് പകരം ഒരു നെബുലയുടെ, അതും ഏറ്റവും സുന്ദരമായ ഒരു നെബുലയുടെ ചിത്രം ശബ്ദമാക്കി. അല്ലാതെ ആ ശബ്ദം നെബുല പുറപ്പെടുവിക്കുന്ന ഭയാനകമായ ശബ്ദമോ ദൈവത്തിന്റെ ഹുങ്കാരമോ അല്ല തന്നെ. പക്ഷേ അതിന്റെ പേരിൽ പാവം നെബുല എന്തൊക്കെ കേട്ടു. ഇങ്ങനെ ചിത്രങ്ങളെ ശബ്ദമാക്കി മാറ്റാനുള്ള പല സോഫ്റ്റ്വെയറുകളും ലഭ്യമാണ്. പലതും ഫ്രീ ആണ്. ജസ്റ്റ് ഗൂഗിൾ ചെയ്യൂ, ഡൗൺലോഡ് ചെയ്യൂ. ഒഡാസിറ്റി എന്നൊരു ഓഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉണ്ട്, ഫ്രീ ആണ്. അതും നിങ്ങളുടെ ജെ പി ജി ചിത്രങ്ങൾ ടിഫ് ഫോർമാറ്റിലുള്ള റോ ഫയലായി സേവ് ആസ് ചെയ്യുക. സോഫ്റ്റ്വെയറിൽ പോയി ഇമ്പോർട്ട് എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ റോ ഡാറ്റ എന്നത് തിരഞ്ഞെടുത്ത് മുൻപ് സേവ് ചെയ്ത ടിഫ് ഫയൽ തുറക്കുക. എന്നിട്ട് പ്ലേ ബട്ടൺ അമർത്തൂ. ആസ്വദിക്കൂ നിങ്ങളുടെ ആ ഭയാനകമായ ശബ്ദം. ഇത്തരം പ്രപഞ്ച വസ്തുക്കളെ പിടിച്ചുകൊണ്ട് ദൈവത്തെയും നരകത്തെയും എല്ലാം വിതരണം ചെയ്യാൻ ആളുകൾ വരുമ്പോൾ തൊണ്ട തൊടാതെ വിഴുങ്ങരുത് എന്ന് മാത്രം ഓർക്കണേ.